ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി പെസഹ അപ്പവും പെസഹയ്ക്ക് ഉണ്ടാക്കുന്ന പാലുമാണ്. പെസഹ വ്യാഴം അടുത്തു വരികയാണ്. പെസഹ വ്യാഴാഴ്ച എന്ന് പറയുന്നത് ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. യേശു ക്രിസ്തു യഹൂദ ആചാരമനുസരിച്ച് തൻ്റെ 12 ശിഷ്യന്മാരോടൊപ്പം പെസഹ ആചരിച്ചതിൻ്റെ ഓർമ്മയാണിത്. പെസഹ വ്യാഴാഴ്ച വൈകുന്നേരം എല്ലാ ക്രിസ്ത്യൻസും അപ്പം മുറിക്കൽ ചടങ്ങ് നടത്താറുണ്ട്. അരിപ്പൊടിയും തേങ്ങാ അരപ്പും ഉഴുന്നും ചേർത്തുണ്ടാക്കുന്ന പുളിപ്പില്ലാത്ത അപ്പവും തേങ്ങാപ്പാലും ശർക്കരയും ചേർത്തുണ്ടാക്കുന്ന പാലുമാണ് അന്ന് ഉണ്ടാക്കാറുള്ളത്. ഗൃഹനാഥനാണ് ഇത് മുറിച്ച് എല്ലാവർക്കും കൊടുക്കാറുള്ളത്. ഓശാന ഞായറാഴ്ച നമ്മൾക്ക് കിട്ടുന്ന കുരുത്തോല ഇതിൻ്റെ മുകളിൽ വെക്കാറുണ്ട്. അത് ഒരു കുരിശപ്പാണ് ഒരു വീട്ടിലുണ്ടാക്കാറുള്ളൂ, രണ്ടെണ്ണം ഉണ്ടാക്കത്തില്ല. വീട്ടിൽ എത്ര ആൾക്കാരുണ്ടെങ്കിലും നമ്മളുണ്ടാക്കിയ ഒരു കുരിശപ്പത്തു നിന്നായിരിക്കും എല്ലാവർക്കും മുറിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ മുറിച്ച് അതിൻ്റെ കൂടെ പെസഹ പാലും കൂടിയിട്ടാണ് സെർവ് ചെയ്യുന്നത്. ഈ അപ്പം പാലിനകത്ത് മുക്കിയിട്ടാണ് കഴിക്കാറ്. അപ്പം നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് 3-4 കുരുമുളക് ഇട്ട് കൊടുക്കുക, 1/2 ടീസ്പൂൺ ജീരകം, 2 വെളുത്തുള്ളി, 5 ചെറിയ ഉള്ളി. ചെറിയ ഉള്ളിയാണ് കൂടുതൽ വേണ്ടത്. പിന്നെ വേണ്ടത് 1 കപ്പ് തേങ്ങ. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കുക. ഒരുപാട് ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെയും ചെറിയ ഉള്ളിയുടെയും ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിനകത്തോട്ടൊന്ന് മാറ്റുന്നുണ്ട്. നമ്മൾ മിക്സ് ചെയ്യുന്ന പാത്രത്തിനകത്തോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് ഫൈനായിട്ടല്ല അരച്ചിരിക്കുന്നത്, ഈ ഒരു പാകത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി എടുത്തിരിക്കുന്നത് 1/2 കപ്പ് ഉഴുന്ന് ഒന്ന് വറുത്തതിന് ശേഷം 2 മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചാണ്. ഇനി ഇത് വെള്ളത്തോടെ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല പോലെ അരച്ചെടുക്കണം. ഇനി സമയമില്ലാത്തവർക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യണമെന്നില്ല, ആ സ്റ്റെപ്പ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ അപ്പം തന്നെ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം ഞാനിവിടെ ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങയ്ക്കകത്തോട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് വേണ്ടത് അരിപ്പൊടിയാണ്. ഇത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പത്തിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ പാലപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന വറുത്ത അരിപ്പൊടിയാണ് ഇത്. അരി വെച്ചിട്ടും ഉണ്ടാക്കാം, അതായത് അരി വെള്ളത്തിൽ കുതിർത്തും ഉണ്ടാക്കാം. പക്ഷേ അങ്ങനെ ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതൽ ഇങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും. നമ്മളിവിടെ 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തതിന് പകരം 1 കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് കൊടുത്തും ഉണ്ടാക്കാം. പക്ഷേ അത് കുറച്ച് ഹാർഡായിരിക്കും. ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ടിരിക്കുക. ഇപ്പം ഇതിനകത്തോട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഇഡ്ലിമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലാണ് നമ്മൾ എടുക്കുന്നത്. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, കൂടുതലായി പോകരുത്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് 1 അവർ മാറ്റി വയ്ക്കുന്നുണ്ട്. ശരിക്കും ഇത് വേണമെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കാം. പുളിപ്പില്ലാത്ത അപ്പാണ്, പുളിക്കാൻ വെക്കേണ്ട ആവശ്യമില്ല. 1 അവർ വയ്ക്കുന്നതുകൊണ്ട് പുളിക്കത്തില്ല. കൂടുതൽ നേരം വയ്ക്കാതിരുന്നാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരിപ്പൊടിക്ക് പകരം പച്ചരി വെള്ളത്തിലിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ 2 മണിക്കൂറിന്ന് മാറ്റി വയ്ക്കേണ്ടി വരും. ഈ സമയം കൊണ്ട് നമ്മൾക്ക് ഇതിനകത്തോട്ട് വേണ്ട പെസഹ പാലും കൂടെ റെഡിയാക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി 2 പാലിൽ കലക്കിയെടുക്കുന്നുണ്ട്. 2.5 കപ്പ് 2 പാലും 1 കപ്പ് 1 പാലുമാണ് എടുത്തിരിക്കുന്നത്. ഈ അരിപ്പൊടിയും 2 പാലും കൂടിയാണ് മിക്സ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് 150 ഗ്രാം ശർക്കരയാണ്. അതിനകത്തോട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഒന്ന് ഉരുക്കിയെടുക്കുക. എന്നിട്ടിതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കണം. ഇനി നമ്മൾ പെസഹ പാലുണ്ടാക്കുന്ന പാത്രത്തിനകത്തോട്ട് 2.5 കപ്പ് 2 പാലെടുത്ത് അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഗ്യാസ് ഓൺ ചെയ്യരുത്. നന്നായി മിക്സ് ആയതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. അത് കഴിഞ്ഞാൽ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് സ്റ്റോപ്പ് ചെയ്യരുത്. അരിപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് അടിപിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ചെറുതായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച ശർക്കര നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഇത് നല്ലപോലെ തിളച്ചു വരണം. അപ്പോഴത്തേക്കും ഇത് നന്നായി കുറുകിയിട്ടുണ്ടായിരിക്കും. ഈ സമയത്തൊക്കെ നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം ഇവിടെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി ഇതിനകത്തോട്ട് പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ചുക്കുപൊടി. ഇത്രയും ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾക്ക് 1/2 പാൽ ഒഴിക്കാൻ ബാക്കിയുണ്ട്. അത് ഇത് നല്ലപോലെ തിളച്ചു വന്നതിന് ശേഷം
ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എല്ലാ പൊടികളും നല്ലപോലെ മിക്സായിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒന്നാം പാൽ ഒഴിക്കാൻ പോവാണ്. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കരുത്. ഇപ്പം ഒന്നാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാനുണ്ട്. അതായത് ഏത്തപ്പഴം അരിഞ്ഞത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏത്തപ്പഴത്തിന് പകരം പൂവൻപഴം വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പഴം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഇത് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. ഇനി പഴം കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഓഫ് ചെയ്യാം. ഇത് ചെറുതായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുന്നത് കൊണ്ടാണ് അതറിയാത്തത്. ഇപ്പം നമ്മളുടെ പെസഹ പാലും റെഡിയായി കഴിഞ്ഞു. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇത് അടച്ച് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. നമ്മളുടെ അപ്പം ഉണ്ടാക്കാനുണ്ട്. ഇപ്പം ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു. നമ്മളത് മിക്സ് ചെയ്ത് വെച്ചിട്ട് വൺ അവർ ആയിട്ടുണ്ട്. ഇനി അത് ഉണ്ടാക്കാനായിട്ട് നമ്മൾക്ക് തുടങ്ങാം. അതിനായിട്ട് ഒരു സ്റ്റീമർ ആദ്യം തന്നെ അടുപ്പിൽ വെക്കണം. ഇപ്പം നമ്മളുടെ അപ്പം ഒരുപാട് പുളിച്ചിട്ടുമില്ല, പൊങ്ങി വന്നിട്ടുമില്ല. ഈ ഒരു പാകത്തിൽ വേണം നമ്മൾക്കിത് ഉണ്ടാക്കാനായിട്ട്. ഇതൊരുപാട് സോഫ്റ്റായിട്ട് ഇരിക്കത്തില്ല, കാരണം നമ്മളിത് അരച്ച ഉടനെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുറച്ച് തിക്കായിട്ടായിരിക്കും ഇരിക്കുക. ഇപ്പം ഞാനിവിടെ സ്റ്റീമർ അടുപ്പത്ത് വെച്ച് അതിന്ന് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ഒരു പ്ലേറ്റ് ഇതുപോലെ എണ്ണ തേച്ച് അതിനകത്തോട്ട് നമ്മൾ ഉണ്ടാക്കിയ മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, പ്ലേറ്റിൻ്റെ പകുതിയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് കുറച്ചധികം നേരം വേവിക്കാനുണ്ട്. ഒരു 20 മിനിറ്റെങ്കിലും ഇത് വേവിക്കണം, കാരണം ഇത് പുളിക്കാത്ത മാവായതുകൊണ്ട് തന്നെ കുറച്ചധികം വേവുണ്ട്. ഈ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്താണ് നമ്മളിതിൻ്റെ മുകളിലായിട്ട് കുരിശി വയ്ക്കുന്നത്. ഓശാന ഞായറാഴ്ച നമ്മൾക്ക് കിട്ടുന്ന കുരുത്തോലേന്ന് കുരിശുണ്ടാക്കിയിട്ടാണ് വെച്ചു കൊടുക്കാറ്. അത് വീട്ടിലെ ഗൃഹനാഥനാണ് വെച്ചു കൊടുക്കാറ്. ഞാനിപ്പം വെച്ചു കൊടുക്കുന്നില്ല, കാരണം നമ്മൾ പെസഹ വ്യാഴാഴ്ച മാത്രമേ അങ്ങനെ ഉണ്ടാക്കാൻ പാടുള്ളൂ. ഈ കുരിശി വെച്ചുണ്ടാക്കുന്ന അപ്പം ഒരെണ്ണം മാത്രമേ ഒരു വീട്ടിലുണ്ടാക്കാൻ പാടുള്ളൂ. പിന്നെ അടുത്ത ഏതെങ്കിലും വീട്ടിലൊക്കെ മരണം നടന്നിട്ടുണ്ടെങ്കിൽ ആ വർഷം അവർ പെസഹ അപ്പം ഉണ്ടാക്കത്തില്ല. അപ്പം നമ്മളുണ്ടാക്കുന്ന അപ്പത്തുനിന്ന് ഒരു പോർഷൻ അവർക്കും കൂടെ കൊണ്ടുകൊടുക്കും. ഇങ്ങനെയാണ് നോർമലി ചെയ്യാറ്. വീട്ടിലെ ഗൃഹനാഥനാണ് ഇതെല്ലാവർക്കും മുറിച്ചു കൊടുക്കുന്നത്. ഒരപ്പത്തുനിന്ന് തന്നെ എല്ലാവർക്കും മുറിച്ചു കൊടുക്കണം. ഏറ്റവും പ്രായം കൂടിയ ആൾക്ക് ആദ്യം കൊടുക്കും, ഏറ്റവും പ്രായം കുറഞ്ഞ ആൾക്ക് ലാസ്റ്റ് കൊടുക്കും. അങ്ങനെയാണ് ഇത് നോർമലി ചെയ്യാറ്. ഇത് മുറിച്ച് ഇതിനകത്തുനിന്ന് ഒരു പീസും അതിൻ്റെ ഒപ്പം നമ്മളുണ്ടാക്കിയ പെസഹ പാലും കൂടിയാണ് കൊടുക്കാറ്. അപ്പം ഈ അപ്പം പാലിനകത്ത് മുക്കിയിട്ടാണ് നോർമലി കഴിക്കാറുള്ളത്. ഈ വർഷത്തെ പെസഹയ്ക്ക് എല്ലാവരും ഇതേപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന അപ്പത്തിനും പാലിനും. പെസഹ വ്യാഴത്തിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു വിവരണം ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അതിന് സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താലേ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.